ബേസിക് സയൻസ് ടെക്സ്റ്റ് പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ബയോസ്ക്രിപ്റ്റ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. ആനിമോമീറ്ററാണ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. പാലിലടങ്ങിയ ജലത്തിൻ്റെ അളവ് അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. 2. സൾഫ്യൂരിക് ആസിഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സിക്കൽ ടു ഡാഷ് പ്ലസ് ജലം. ആസിഡായ സൾഫ്യൂരിക് ആസിഡും ആൽക്കലിയായ സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു റിയാക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ആസിഡിൻ്റെ സ്വഭാവവും ആൽക്കലിക്ക് ആൽക്കലിയുടെ സ്വഭാവവും നഷ്ടപ്പെടുകയും ലവണവും ജലവുമായി മാറുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവിരീകരണം എന്ന് പറയുന്നത്. ഇവിടെ സൾഫ്യൂരിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് ലവണവും ജലവുമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ലവണമാണ് സോഡിയം സൾഫേറ്റ്. 3rd ക്വസ്റ്റ്യൻ, വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വം വിശദീകരിച്ചത് ബെർണോളി എന്ന സയൻറ്റിസ്റ്റാണ്. ഈ തത്വം ബെർണോളി തത്വം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 4th ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ജോഡികളിൽ ശരിയല്ലാത്തത്. മണ്ണിര തൊക്ക്, മണ്ണിരയുടെ ശ്വസന അവയവമാണ് തൊക്ക്. മത്സ്യം ചകിളപ്പൂക്കൾ, മത്സ്യത്തിൻ്റെ ശ്വസന അവയവവും ചകിളപ്പൂക്കളാണ്. അമീബ കോശസ്തരം, ഇതും കറക്റ്റാണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് തവള നളികാജാലം. തവളയുടെ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശമാണ്. നളികാജാലം പാറ്റയുടെ ശ്വസന അവയവമാണ് നളികാജാലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോപ്സി ഏത് രോഗനിർണയ ടെസ്റ്റാണ്? ക്യാൻസർ രോഗം നിർണയിക്കുന്ന ടെസ്റ്റാണ് ബയോപ്സി ടെസ്റ്റ്. നെക്സ്റ്റ് വൺ, കൂട്ടത്തിൽ പെടാത്തതേത്? താറാവ്, വേഴാമ്പൽ, വവ്വാൽ, പൊന്മാൻ. ഇതിനിടയിൽ കൂട്ടത്തിൽപ്പെടാത്ത ജീവിയാണ് വവ്വാൽ. വവ്വാൽ ഒരു പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്ന ജീവിയാണ് വവ്വാൽ. വവ്വാൽ സസ്തനി വർഗത്തിൽപ്പെട്ട ജീവിയാണ്. മറ്റെല്ലാ ജീവികളും പക്ഷികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോയേജർ 1, ഇതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് വോയേജർ 1. ഇത് നാസയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അവയവം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അവയവമാണ് ചെറുകുടൽ. ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ. നെക്സ്റ്റ് വൺ, ഡയാലിസിസ് ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ്. നെക്സ്റ്റ് വൺ, ഹൈഡ്രോപോണിക്സ് എന്നത് മണ്ണില്ലാതെയുള്ള ഒരു കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രോപോണിക്സ് എന്ന കൃഷി രീതിയിൽ ന്യൂട്രിയൻസ് അടങ്ങിയ ലായനിയിലാണ് നമ്മൾ ചെടികളെ വളർത്തുന്നത്. ദേശീയ കർഷക ദിനം December 23 നാഷണൽ ഫാർമേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഭൂകാണ്ഡങ്ങളുടെ കൂട്ടം, ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. ഇഞ്ചി, ചേമ്പ്, മഞ്ഞൾ, ചേന ഇവ നാലും ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. എ എന്ന ചോയ്സിലെ ഈ കപ്പ സംഭരണ വേരിന് ഉദാഹരണമാണ്. അതുപോലെ മധുരക്കിഴങ്ങ്, ശതാവരി എന്നിവയും സംഭരണ വേരിന് ഉദാഹരണമാണ്. ക്യാരറ്റ്, ശതാവരി, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ് ഇവ നാലും സ്റ്റോറേജ് റൂട്ട് അല്ലെങ്കിൽ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. ആൻസർ ഇഞ്ചി, ചേമ്പ്, മഞ്ഞൾ, ചേന. നെക്സ്റ്റ് വൺ, ഫെർട്ടിഗേഷൻ എന്നത് വളം ജലത്തിൽ കലർത്തി തളിക്കുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്നറിയപ്പെടുന്നത്. ഒട്ടെക് എന്നത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ഒട്ടെക് എന്നറിയപ്പെടുന്നത്. അതായത് കടൽ ജലത്തിലെ ടെമ്പറേച്ചർ ഡിഫറൻസിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ഒട്ടെക്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെരിസ്റ്റാൾസിസുമായി ബന്ധമില്ലാത്തത് ഏത്? നമ്മുടെ അന്നപഥത്തിലൂടെ ഭക്ഷണം തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആമാശയം അന്നപഥത്തിൻ്റെ ഭാഗമാണ്. അന്നനാളവും വൻകുടലും നമ്മുടെ അന്നപഥത്തിൻ്റെ ഭാഗങ്ങളാണ്. ആൻസർ ഹൃദയം. ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.